പരമാത്മാവിൻ സ്പർശനം രാധേ, പരമാത്മാവിൻ സ്പർശനം അന്തരാത്മാവിൽ ഹർഷമ ഇത് ജന്മാന്തര സുകൃതമോ ഇത് ജന്മാന്തര സുകൃതമോ ദേവപുണ്യമാം സാമീപ്യമോ നീ പ്രണയമായി സംഗീതമ കരുവെണ്ണയായണയു രാധേയൻ സഖീ നീ പ്രണയമായി സംഗീതമായി നറുവെണ്ണയായണയു രാധേയൻ സഖീ നീയൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് നന്ദി പറയുന്നത് കേൾക്കാം രാധേ. കാരണം പ്രണയത്തിന് വാക്കുകളുടെ ആവശ്യമില്ല. എല്ലാവരും വേഗം തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് പോകൂ. ഇനി ഞങ്ങൾ ഈശ്വരനെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ. മതിലുകൾ ഇടിഞ്ഞു വീഴാൻ പോകുന്നു. എല്ലാവരും മാറൂ. കാലൻ നിനക്ക് കുറച്ച് സമയങ്ങൾ കൂടി തന്നിരിക്കുന്നു ബകാസുര. കാരണം നിന്റെ മൃത്യു കണ്ണന്റെ കൈകളാലാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്റെ കർത്തവ്യം ജനങ്ങളുടെ രക്ഷയാണ്. അതല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ വകവരുത്തേനെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് കീർത്തി, നീ എന്തിനാ യശോദയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? വേഗം വീട്ടിൽ ചെന്ന് വാതിലടച്ചിരിക്കൂ. ഞങ്ങൾ എങ്ങനെ അടങ്ങിയിരിക്കും? രാധയും കൃഷ്ണനും ഇവിടെ ഇങ്ങനെ അപകടത്തിലായിരിക്കുമ്പോ. ഗ്രാമുഖ്യരെ, ഞാൻ രാധയും കൃഷ്ണനും രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെട്ട് വനത്തിലേക്ക് ഓടുന്നത് കണ്ടു. എന്താ? ഞാനിപ്പോൾ തന്നെ പോയി രാധയെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാം. നിൽക്കുവേ അച്ഛ. ഈ സമയം അയൻ ഇവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവന്റെ ആയുധവിദ്യ വളരെയധികം പ്രയോജനപ്പെടും. പിന്നെ രാധയുടെ കാര്യം, അവളിപ്പോൾ കൃഷ്ണന്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ കൃഷ്ണനാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ മിടുക്കനുമാണ്. അതുകൊണ്ട് അവൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. അച്ഛ, നാം ഇപ്പോൾ ഇവിടെ നിന്ന് ഈ അസുരനെ തടയുകയാണ് വേണ്ടത്. പിന്നെ അയൻ, ബർസാനവാസികളുടെ സുരക്ഷ നിന്റെ കൈകളിലാണ്. ബലരാമൻ പറഞ്ഞത് ശരിയാണ്. വേഗം കുറച്ചാളുകളെയും കൂട്ടി വനത്തിലേക്ക് പോകൂ. എന്നിട്ട് രാധയെയും കൃഷ്ണനെയും വനത്തിന്റെ മറുവശത്തോട് കൂട്ടിക്കൊണ്ടുവരൂ. പോകൂ. ശരി മുഖ്യരെ. എനിക്ക് ബർസാനയിലേക്ക് തിരികെ പോകണം. എന്റെ വീടും എന്റെ ഗ്രാമവും അപകടത്തിലാണ്. എനിക്കിങ്ങനെ നോക്കി നിൽക്കാനാവില്ല.
നിനക്ക് വാസ്തവത്തിൽ ബർസാനയിലേക്ക് പോകാൻ അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ ശരി, ഞാനത് അനുസരിക്കുന്നു. പോകാം. എനിക്ക് ഇവന്റെ സഹായത്തിന്റെ ഒരു ആവശ്യമില്ല. ഇതേത് മായാ സ്ഥലത്തേക്കാണ് നീ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ! എനിക്ക് എന്താ ശരിയായ മാർഗം കണ്ടുപിടിക്കാൻ കഴിയാത്തത്? ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തി. എന്നെ ഇവിടെ അകപ്പെടുത്തിയിട്ട് ഈ കൃഷ്ണൻ ഇത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അവൻ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രശ്നത്തിലാക്കിയിട്ട് മുങ്ങിക്കളയും. നിങ്ങൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ രാധയ ഘോരവനത്തിൽ എങ്ങനെയാണ് കഴിയുക? ഇത് കേൾക്കൂ, നമുക്ക് വേഗം രാധയെ രക്ഷിക്കാനായി വനത്തിലേക്ക് പോകേണ്ടതുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നമുക്ക് മധ്യ രാക്ഷസനുണ്ട്. ഈ തടസ്സം നമ്മൾ എങ്ങനെ നീക്കും? അറിയില്ല നമുക്ക് എന്തുകൊണ്ടാണ് ഈ വിപത്തുണ്ടായതെന്ന്. ഇപ്പോൾ നമ്മെ രക്ഷിക്കാൻ നാരായണന് മാത്രമേ കഴിയൂ. അങ്ങ് പറഞ്ഞത് ശരിയാണ്, നാരായണൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. യശോദേ, കൃഷ്ണൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. തീർച്ചയായും അവന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടുണ്ടാകില്ല. Thank you.
അവിടെ ഇങ്ങനെ കല്ലുപോലെ നിന്നാൽ എങ്ങനായ? ഈ ആയുധ വിദ്യയൊക്കെ പിന്നെ നീ എന്തിനാ പഠിച്ചത്? അയ്യൻ, നീ വാഴെടുക്ക്, എന്നിട്ട് അസുരന്റെ കഥ കഴിക്ക്. കുറച്ച് ദുഷ്ടനാണ്, പക്ഷെ സാഹസികമാണ്. സ്വന്തം മൃത്യുവിന് മുന്നിൽ കണ്ടപ്പോൾ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന അവനിലെ യോദ്ധാവ് പുറത്തേക്ക് വരിക തന്നെ ചെയ്തു. ഇപ്പോൾ അവൻ പുറകോട്ട് പോയാൽ കൂടുതൽ അപകടം തന്നെ സംഭവിക്കും. നീ ഇതെവിടെയാണ് കണ്ണ? ഇവിടെ അയന്റെ ജീവൻ അപകടത്തിലാണ്. ബകാസുരന്റെ മൃത്യു നിന്റെ കടമയാണ്. എന്നിട്ടും എന്താണ് വരാത്തത്? എന്റെ ഉദ്ദേശം എപ്പോൾ പൂർത്തിയാകുന്നുവോ അപ്പോഴേ എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുവരേക്കും ഞാൻ വരില്ല. സ്വയം കാര്യങ്ങൾ ചെയ്തോളൂ. ഇവൻ വലിയ വലിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. നീ ഇതാരോട് സംസാരിച്ചത്? ഇവിടെ ഇപ്പോ ഞാനല്ലാതെ മറ്റാരുമില്ലല്ലോ. എന്റെ വായ കൊണ്ട്, എന്റെ ശബ്ദം കൊണ്ട് ഞാൻ ആരോട് വേണമെങ്കിലും സംസാരിക്കും. മാത്രമല്ല, ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത്രയും വലിയൊരു വൃക്ഷത്തെ നീ ഒറ്റയ്ക്ക് എങ്ങനെയാ തടഞ്ഞത്? ഇപ്പോഴും നിനക്കെന്റെ സാമർഥ്യം അളക്കാൻ കഴിഞ്ഞിട്ടില്ല രാധേ. ഇനിയും ഒരുപാട് അവസരം ലഭിക്കും സത്യം മനസ്സിലാക്കുവാനായിട്ട്. ഈ ഞാൻ ഇനിയും എന്തൊക്കെ ചെയ്യാൻ സമർത്ഥനാണെന്ന്. എന്നുവെച്ചാ ഇനിയും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് സമയം വരുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കാമോ? ഞാൻ ശക്തിശാലിയൊക്കെയാണ്, പക്ഷെ ജീവിതകാലം മുഴുവൻ ഇത്രയും വലിയ വൃക്ഷം താങ്ങി നിർത്താൻ എന്നെ കൊണ്ടാകില്ല. മാറി നിൽക്കൂ. അത് എന്റെ വസ്ത്രം കുടുങ്ങിയിരിക്കുക. ഞാൻ എങ്ങനെ? ഈ കയറിന്റെ അങ്ങേയറ്റം പിടിക്കൂ. വേഗമാകട്ടെ അയൻ.
അച്ഛാ, നിങ്ങൾ എല്ലാരും അതിനോടൊപ്പം ചെല്ലോ, എന്നിട്ട് അവനെ സഹായിക്കൂ. ശക്തി ഈ ബലരാമനുണ്ടോ? ഇത് അസംഭവ്യം തന്നെ. വലിച്ചോളൂ. ബകാസുരനെ വകവരുത്തുകയാണ് ഉദ്ദേശഭയൻ. എന്നെയല്ല, അല്ലെങ്കിൽ നിലം പതിക്കേണ്ടി വരും. എങ്കിൽ ശരി. സുകൃതമായി മഞ്ജീരമായി രാധി ചൂടും മയിൽ പീലിയായി നീ പ്രണയമായി അതിമധുരമായി എൻ മുരളിയിൽ സംഗീതമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ എന്തിനോടാണ് നമുക്ക് പ്രതിബദ്ധതയുള്ളതെന്ന്? ചിലർ പറയും മാതാപിതാക്കളോടാണെന്ന്, ചിലർ പറയും സുഹൃത്തുക്കളോട്, ചിലർ പറയും ഭാര്യയോട്, ചിലർ പറയും സന്താനങ്ങളോടെന്ന്. അല്ല, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തിനോടെങ്കിലും പ്രതിബദ്ധത ആവശ്യമാണെങ്കിൽ അതാണ് സമയം. സമയം നമ്മുടെ ഭൂതകാലമാണ്, സമയമാണ് നമ്മുടെ വർത്തമാന കാലവും, സമയം തന്നെയാണ് നമ്മുടെ ഭാവിയും. പക്ഷെ നാം എന്താണ് ചെയ്യുന്നത്? ഏറ്റവും പ്രതിബദ്ധത ഉണ്ടാകേണ്ട സമയത്ത് ഏറ്റവും മൂല്യമുള്ള സമ്പത്തിനെ നാം പാഴാക്കി കളയുന്നു. ചിലർ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നതാണ്, മറ്റു ചിലർ കഴിഞ്ഞുപോയ ഭൂതകാലം ഓർത്തു വേദനിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞുപോയ ഇന്നലകൾ നിങ്ങൾ വേദനിച്ചതുകൊണ്ട് തിരികെ വരില്ല. പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ആലോചന നിമിത്തം നിങ്ങൾ സ്വന്തം വർത്തമാനകാലത്തെ പാഴാക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ ഭാവിയും കഴിഞ്ഞുപോയ ഇന്നലകൾ പോലെ ആയിത്തീരുന്നു. അതിനാൽ നിങ്ങൾ ഇന്ന് എന്നതിനെ കുറിച്ച് ചിന്തിക്കൂ, അതിനെ ഉത്തമമാക്കി തീർക്കൂ. അപ്പോൾ നിങ്ങളുടെ ഭൂതകാലവും പിന്നെ ഭാവി കാലവും സ്വയം ഉത്തമമായി തീരുന്നതാണ്. രാധേ രാധേ.
നിനക്ക് തന്ന വാക്കിന്റെ പൂർത്തീകരണത്തിനായുള്ള ശുഭമുഹൂർത്തം വന്നു കഴിഞ്ഞാതെ വൃന്ദാവനം നിന്നെ സ്വാഗതം ചെയ്യുവാനായി ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. മുന്നോട്ട് നടക്കുക. രാധയുടെ ഓരോ കാൽവയ്പ്പും കൃഷ്ണനോടൊപ്പമാകുമ്പോൾ വൃന്ദാവനത്തിലേക്ക് ഓരോ പടിയും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സുവർണ ലിപികളിൽ എഴുതപ്പെടും രാധയുടെയും കൃഷ്ണന്റെയും അനശ്വര പ്രണയകഥകൾ.